രണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫൈലം അസ്കിയൽമിന്തസ് ആണ് ഫസ്റ്റ്. അതിൽ ഫോക്കസ് ഏരിയയിൽ ആദ്യമായിട്ട് പറയുന്നത് ദ ബോഡി ഓഫ് ദ അസ്കിയൽമിന്തസ് ഇസ് സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ, ഹെൻസ് ദ നെയിം റൗണ്ട് വേംസ്. എന്തുകൊണ്ട് ഈ റൗണ്ട് വേം എന്നുള്ള പേര് വന്നു? ബിക്കോസ് അതിൻ്റെ ബോഡി നമ്മൾ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ക്രോസ് സെക്ഷനിൽ റൗണ്ടാണ് കാണാം. അതിലെപ്പോഴും ഫീമെയിൽസ് മെയിൽസിനേക്കാളും ലോങ് ആയിരിക്കും. എക്സാമ്പിൾസ് അസ്കാരിസ്, ദാറ്റ് ഇസ് റൗണ്ട് വോം, വിച്ചിലേറിയ ഫൈലേറിയൽ വോം, അങ്കേലോസ്റ്റോമ ഹുക്ക് വോം. ഈ മൂന്നെണ്ണത്തിൻ്റെയും പേരുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ദെൻ ഫൈലം അനലിഡ. ഫൈലം അനലിഡയിൽ നമ്മുടെ ലീച്ച് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് പേര് ഓർമ്മിച്ച് വയ്ക്കാം. ദിസ് ബോഡി സർവസ് ഇസ് ഡിസ്റ്റിങ്ക്ലി മാർക്ക്ഡ് ഔട്ട് ഇൻ ടു സെഗ്മെൻറ്റ്സ് ഓർ മെറ്റാമേഴ്സ് ആൻഡ് ഹെൻസ് ദ ഫൈലം നെയിം അനലിഡ. ലാറ്റിൻ അനുലസ്, ദാറ്റ് മീൻസ് ലിറ്റിൽ റിംഗ്. എന്ന് വെച്ചാൽ ബോഡി ഓരോ സെക്ഷനായിട്ട് അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെഗ്മെൻറ്റ്സിനും പറയുന്ന പേരാണ് മെറ്റാമർ. ഈ മെറ്റാമർ ഉള്ളതുകൊണ്ട് ആണ് ഇതിന് അനിലിഡ എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത്. അനിലിഡ എന്നുള്ള പേര് വരാനുള്ള റീസൺ അനുലസ് എന്നുള്ള ഒരു ലാറ്റിൻ വേർഡ് എന്നാണ്. അനുലസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ റിങ്സ്. അപ്പോൾ ഓരോ ബോഡി സെഗ്മെൻറ്റ്സും ലിറ്റിൽ റിങ്സ് ആയിട്ടാണ് കാണുന്നത് എന്നർത്ഥം. അക്വാറ്റിക് അനലിഡിക്സ് ലൈക്സ് നീറിസ് പ്രോസസ് ലാറ്ററൽ അപ്പൻഡേജസ് ലൈക്ക് പാരപ്പോഡിയ വിച്ച് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. ഇനി അക്വാറ്റിക് ആയിട്ടുള്ള ഒരു അനലിഡൻ്റെ പേരാണ് നീറിസ്. ഈ നൈറസിൻ്റെ രണ്ട് സൈഡിലും അപ്പൻഡേജസ്, അതായത് മൂവ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ് അപ്പൻഡേജസ്. ആ അപ്പൻഡേജസിൻ്റെ പേരാണ് പാരപ്പോഡിയ. ആ പാരപ്പോഡിയ യൂസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, സ്വിം ചെയ്യുന്നത്. നെഫ്രീഡിയ ഹെൽപ്പ് ഇൻ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. നെഫ്രീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് അതിൻ്റെ ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആർ നീരിസ്, ഫ്രെറ്റിമ, ഹിറുഡിനേരിയ. ഫ്രെറ്റിമ എന്ന് പറഞ്ഞാൽ ഏർത്ത് വോം ആണ്. ഹിറുഡിനേരിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സക്കിംഗ് ലീച്ച് ആണ്. നെക്സ്റ്റ് ഫൈലം ഈസ് ഫൈലം ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡയിൽ മെയിനായിട്ട് പറയാനുള്ളത് അതിൻ്റെ അത് ആനിമൽ കിങ്ഡത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഫൈലം ആണ്. ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസെക്ട്സ്. കാരണം ആനിമൽസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻസെക്ട്സ് ആണ്. അപ്പോൾ ഇൻസെക്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആർത്രോപോഡയിലാണ്. അപ്പോൾ അതാവുമല്ലോ ഏറ്റവും ലാർജസ്റ്റ് ഫൈലം. പിന്നെ വരുന്നത് എക്സ്ക്രീറ്ററി ഓർഗൻസിൻ്റെ പേര് മൽപീജിയൻ ട്യൂബ്യൂൾസ് എന്നാണ്. പിന്നെ അവിടെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്സ് ഉണ്ട്. എപ്പിസ്, ദാറ്റ് ഇസ് ഹണി ബീ, ബോംബിക്സ്, ദാറ്റ് ഇസ് സിൽക്ക് വോം, ലാസിഫർ, ദാറ്റ് ഇസ് ലാക്ക് ഇൻസെക്ട്സ്. ഇത് മൂന്നുമാണ് അതിൻ്റെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്സ്. വെക്ടേഴ്സ് ഉണ്ട് അനോഫിലസ്, ക്യൂലെക്സും, ഈഡിസും. ഈ മൂന്ന് വെക്ടറാണ് കാണുന്നത്. അതായത് വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡിസീസ് കോസിങ് ഏജൻസ് ആണ്. അത് മോസ്കിറ്റോസ് ആയിരിക്കും. ആ മോസ്കിറ്റോസിൻ്റെ മൂന്ന് ടൈപ്പാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ദെൻ ഫൈലം മൊളസ്ക. ആർത്രോപോഡ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലാർജസ്റ്റ് ഫൈലം ആണ് മൊളസ്ക. ദ ആനിമൽസ് ബിലോങ് ടു ദിസ് ഫൈലം ഹാസ് എ ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിംഗ് കോൾഡ് റാഡുല ഇൻ ദ മൗത്ത്. ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഉണ്ട്. അതിൻ്റെ പേരാണ് റാഡുല. അത് മൗത്തിലാണ് ഈ ഒരു ആനിമലിൻ്റെ ബോഡിയിൽ കാണുന്നത്. അപ്പോൾ റാഡുല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. പൈല, ദാറ്റ് ഇസ് ആപ്പിൾ സ്നെയിൽ. പിങ്ക്ടഡ, ദാറ്റ് ഇസ് പേൾ ഓയിസ്റ്റർ. ലോളിഗോ, ദാറ്റ് ഇസ് സ്ക്വിഡ്. സെപ്പിയ, ദാറ്റ് ഇസ് കട്ടിൽ ഫിഷ്. ഒക്ടോപ്പസ്, ദാറ്റ് ഇസ് ഡെവിൾ ഫിഷ്. എപ്ലീസിയ, ദാറ്റ് ഇസ് എ സീ ഹെയോ. ഡെൻഡാലിയം, ദാറ്റ് ഇസ് ടസ്ക് ഷെയിൽ. ആൻഡ് കീറ്റോപ്ലൂറ, ദാറ്റ് ഇസ് കൈറ്റൺ. ഇങ്ങനെയുള്ള ഒരു അഞ്ചാറ് എക്സാമ്പിൾസ് ഉണ്ട്. അതിൻ്റെ പേരും അതിൻ്റെ കോമൺ നെയിമും പഠിച്ചു വയ്ക്കണം. ദെൻ ഫൈലം എക്കൈനോഡേർമേറ്റ. ദ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് എക്കൈനോഡേംസ് ഈസ് ദ പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. നമ്മളൊരു വാട്ടർ കനാൽ സിസ്റ്റം പോരിഫറയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. രണ്ടും കൂടെ മാറിപ്പോവരുത്. ഇവിടെ എക്കൈനോഡേർമേറ്റയാണ് വരുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. ഇറ്റ് ഹെൽപ്സ് ടു ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്. ഹെൽപ്സ് ഇൻ റെസ്പിറേഷൻ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്ടെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് അസ്റ്റേറിയാസ്, ദാറ്റ് ഇസ് സ്റ്റാർ ഫിഷ്. എക്കിനസ്, ദാറ്റ് ഇസ് സീ ഓർച്ചിൻ. ആൻറ്റഡോൺ, ദാറ്റ് ഇസ് സീ ലില്ലി. കുക്കുമേരിയ, ദാറ്റ് ഇസ് സീ കുക്കുംബർ. ഒഫിയോറ, ദാറ്റ് ഇസ് ബ്രിട്ടിൽ സ്റ്റാർ. ഇത്രയും എക്സാമ്പിൾസ് ആണ് അതിൽ വരുന്നത്. അപ്പം ഈ ഒരു പോർഷനാണ് ആനിമൽ കിങ്ഡം
2 ൽ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കേ താങ്ക് യു